നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഡൈനാമിക് ആണ് നമ്മെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന ഒരു നാർസിസ്റ്റ് എന്നുള്ളത്. പല രീതിയിലായിരിക്കും അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെ രീതിയിലായിരിക്കാം അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡൈനാമിക് വരുന്നത്, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമായിരിക്കും, ഇന്ന് നമുക്ക് സംസാരിക്കാം ഈ വിഷയങ്ങൾ. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മളായിരിക്കുന്ന അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക് തിരിച്ചറിയുന്നത് അവിടെ നമ്മൾ അവിടെ നമുക്ക് വേണ്ട സ്റ്റെപ്സ് അവിടെ എടുത്ത് അതിൽ നിന്ന് പുറത്തു കടക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മെന്റൽ ഹെൽത്ത് കറക്റ്റായിട്ട് സൂക്ഷിക്കാനോ അതിന് വേണ്ട നടപടികൾ എടുക്കാനോ വേണ്ട ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കും. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ബോധി ക്ലിനിക്കിന്റെ എല്ലാ വീഡിയോസും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വരുന്ന ആർട്ടിക്കിൾസും എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ എല്ലാവരും ഓർക്കുമല്ലോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് സംസാരിക്കാം കൺട്രോളിങ്ങിനെ പറ്റി. കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നിയന്ത്രിക്കുക അല്ലേ, വേറൊരാളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പലപ്പോഴും മാനിപ്പുലേഷന് വേണ്ടിയിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമിക്കാണ് ഈ ഒരു നിയന്ത്രണം. എങ്ങനെയൊക്കെയാണ് ഇവർ നിയന്ത്രിക്കുന്നത് വേറൊരാളെ? പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു പാരന്റുമായിട്ടുള്ളതല്ല, അതല്ലാതെ തന്നെ നമ്മളൊരു ഒരു നമുക്കറിയുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചും അഫയേഴ്സിൽ ലവ് അഫയേഴ്സിലൊക്കെ നമ്മൾ ഒരു നാർസിസ്റ്റുമായിട്ടാണ് ഒരു അഫയർ എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തുടക്കത്തിലുള്ള ഒരു തരം കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നീ ഇപ്പം എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, നിന്റെ കൂടെ ഇപ്പം ആരൊക്കെയുണ്ട് എന്നിങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങളിപ്പോൾ എന്താ ചെയ്യണേ എന്നെങ്ങനെയൊക്കെയുള്ള തരം അന്വേഷണങ്ങളിലൂടെയായിരിക്കും പലപ്പോഴും ഈ ഒരു കൺട്രോളിങ് രീതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നമ്മളുടെ നാട്ടിൽ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ആ നീ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നമ്മളിത് നമ്മുടെ കാര്യത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഓ, ആ എന്നോട് എന്തൊരു എൻ്റെ കാര്യങ്ങളിലൊക്കെ ആ വ്യക്തിക്ക് എന്തൊരു കരുതലാണ്, എന്തൊരു കെയറാണ്, എന്തൊരു ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ഒരു കാര്യത്തിൽ എന്നാണ് പലപ്പോഴും നമ്മൾ തുടക്കത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രത്യേകിച്ചും പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ ഫാമിലി സൈഡിൽ നിന്ന് അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു കെയറോ അറ്റൻഷനോ ഒന്നും കിട്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളിലെല്ലാം വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പം നമുക്കത് ഭയങ്കര കെയറിങ് ആയിട്ടാണ് തുടക്കത്തിൽ ഫീൽ ചെയ്യുക. എന്നാൽ ആ ഒരു തുടക്കത്തിലത്തെ ഒരു ലവ് ബോംബിങ് എന്നുള്ളൊരവസ്ഥ കഴിഞ്ഞ് മുന്നോട്ട് വരും തോറും ഈ ഒരു അന്വേഷണത്തിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ രീതി തീയൊന്ന് മാറി കുറച്ചും കൂടി അധികാര മനോഭാവത്തിലേക്ക് അത് മാറി വരുന്നതായിട്ട് കാണാം. തുടക്കത്തിൽ നമ്മുടെ അല്ലെങ്കിൽ ഇത് നമ്മളുടെ ലോകമല്ലേ, ഇത് നമ്മൾ രണ്ടാളും കൂടിയിട്ടുള്ള ഒരു ഇതല്ലേ എന്നുള്ള ഒരു തരം ആ ഒരു ലവ് ബോംബിങ്ങിൻ്റെ ഒരു ഫേസിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി അവിടെ ഞാൻ നിന്നേക്കാളും മുകളിലാണ്, നീ എന്നോട് ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ആൻസറബിൾ ആണ് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് പയ്യെ പയ്യെ അത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താ എന്നോട് പറയാതിരുന്നത്, ഇങ്ങനൊരു കാര്യമുള്ളത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നിങ്ങനെയുള്ള രീതിയിലത്തെ ഒരു കൺട്രോളിങ് രീതിയിലേക്ക് പതുക്കെ പതുക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പതുക്കെ അത് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്കും പിന്നെ അത് ബാങ്കിങ് രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ ഒരു കൺട്രോളിങ്ങിലേക്കൊക്കെ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് ഈ വ്യക്തിയുടെ മാനേജ്മെൻറ്റിലായിരിക്കുക, നമ്മളുടെ വരുമാനവും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ ഒരു വ്യക്തിയായിട്ട് മാറുക എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് ആ ഒരു കൺട്രോളിങ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ നമുക്ക് അനങ്ങാനോ തിരിയാനോ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെന്നെ വിചാരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ ഉണ്ടായത് പെട്ടെന്ന് എന്ന്. പക്ഷെ അത് പെട്ടെന്നല്ല, പതുക്കെ 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 അങ്ങനെ വന്ന് ചേർന്ന് വരുന്നതാണ്. ഇനി വേറൊരു ഡൈനാമിക് ഉണ്ട് അവിടെ. അവിടെ തുടക്കത്തിൽ പലപ്പോഴും നമ്മളുടെ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിലും ഈ ഒരു ഡൈനാമിക് അവർ യൂസ് ചെയ്യാറുണ്ട്. വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ അവരെ ഓക്കെ പറയൂ, എന്താണ് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, സ്കൂളിൽ എന്തുണ്ടായി, കോളേജിൽ എന്തുണ്ടായി എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റോട് കൂടി നമ്മളോട് ചോദിച്ചറിയും. അല്ലെങ്കിൽ ഒരു ഒരു സ്പൗസോ അല്ലെങ്കിൽ അഫയറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിലത്തെ എല്ലാ ഡാറ്റയും ഇവർ സീക്ക് ചെയ്തെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും.
ഇങ്ങനെ അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റ പിന്നീട് അവർ നമുക്കെതിരെ തന്നെ യൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കെതിരെ ഈ ഡാറ്റ അവർ യൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അതും അതെ, ഈ ഒരു കൺട്രോളിങ് രീതിയിലേക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ നമ്മളുടേതായിട്ടുള്ള ഇൻഫോർമേഷൻ അവർ യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലും ഒരു കൺട്രോളിങ് എന്നുള്ളത് വന്ന് ചേരാറുണ്ട്. ഇനി വേറൊരു രീതിയിലാണെന്നുണ്ടെങ്കിലോ, ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും, നമുക്ക് ഗിഫ്റ്റുകൾ തന്നിട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ നേരത്തെ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മളുടെ മുൻപേ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാത്ത രീതിയിലൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുക എന്നിങ്ങനെ നമ്മളെ സഹായിക്കുക എന്നുള്ള വ്യാജേന നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡൈനാമിക് പലപ്പോഴും നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുവരാറുണ്ട്. കുറച്ച് കഴിയുമ്പം അവർ ഈ ഒരു തന്ന സഹായങ്ങളുടെ പേരിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ അതുപയോഗിച്ച് താഴ്ത്തിക്കെട്ടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ അവരുടെ ഒരു നാർസിസ്റ്റിക് സപ്ലൈക്ക് വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒരു വാലിഡേഷന് വേണ്ടി അവർ ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിക്കും. ഞാനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു പേര് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അതും കൺട്രോളിങ്ങിൻ്റെ വേറൊരു തരം ഒരു ഒരു തരം ഡൈനാമിക്കാണ്. ഇനി എന്തിനാണ് ഇവരിങ്ങനെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്, അല്ലെ എന്തിനാണ് ഇവരിങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്? പലപ്പോഴും അത് അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഡൈനാമിക്കാണ്. അതായത് അവരുടെ ഉള്ളിലെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവർക്ക് അവരുടെ എന്താ പറയുക, ഈ ഒരു ഇമേജ് ഇല്ലാതെ, ഈ ഒരു വാലിഡേഷൻ ഇല്ലാതെ അവർക്ക് പലപ്പോഴും അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇനി വേറെ ഒരു സ്പൗസിൻ്റെ രീതിയിൽ ഉള്ള ഒരാളെ കൺട്രോൾ ചെയ്യുന്നത് വഴിയും അവിടെ ഈ വ്യക്തി എന്നെ ചീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് വഴി ഇവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് വളരെ വലുതായിരിക്കും. അപ്പോൾ അവിടെ ഞാനാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മാത്രമല്ല, അവിടെ ഞാനറിയാതെ ഈ വ്യക്തി ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇവർക്ക് വളരെ ത്രെട്ടനിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാനറിയാതെ, എന്നോട് പറയാതെ അവരൊരു പുതിയൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവർക്ക് വരുന്ന ഇവരുടെ ഒരു ഈഗോയ്ക്കും ഇവരുടെ ആ ഒരു ഫ്രജൈലായിട്ടുള്ള ആ ഒരു ഈഗോയ്ക്ക് വലിയൊരു ത്രെട്ടാണത്. അപ്പോൾ അവർക്ക് ആ ഒരു ഈഗോ നഷ്ടപ്പെടുന്ന പോലെയാണ് അവർക്ക് ഇതവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഇൻസെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഈഗോ ഹേർട്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈഗോ ഹേർട്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. എങ്ങനെ ശ്രമിക്കും? നീ എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യും, അപ്പോൾ എൻ്റെ ഈഗോ ഹേർട്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്പൗസൽ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്ത് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരി ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യും. സാമ്പത്തികമായിട്ട് ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യും. കാരണം എന്താണ്, എനിക്ക് മാത്രം കാര്യങ്ങൾ മതി, നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഡൈനാമിക് പലപ്പോഴും വളരെയധികം ഹാംഫുള്ളാണ്, വളരെയധികം ഹേർട്ട്ഫുള്ളാണ്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പയ്യെ പയ്യാണെങ്കിൽ വിക്ടിമിൻ്റെ ഒരു ലൈഫിനെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന ഒരു തരം ഡൈനാമിക്കാണ് ഈ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അവിടെ നമ്മളൊരു ഇതുപോലുള്ള ഒരു കൺട്രോളിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനോ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പലപ്പോഴും ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ബൗണ്ടറീസ് വയ്ക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളതിനകത്ത് എത്രമാത്രം ഡീപ്പാണ് എന്നുള്ളതിനനുസരിച്ച് ഡിഫിക്കൽട്ടാണ് അവിടെ. പലപ്പോഴും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ബൗണ്ടറീസ് പലപ്പോഴും വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും എത്രമാത്രം ടോക്സിസിറ്റി ആ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ പുറത്ത് കടക്കുന്നതിനെ ഒരുപാട് തടസ്സം ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നൊരു ഡൈനാമിക്കാണ് ഡിവോഴ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കെതിരെ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ നമ്മളെ പറ്റിയിട്ട് പല അനാവശ്യങ്ങളും പറയും, പല രീതിയിലും ഇതാക്കും, നമ്മളിവരുടെ ഒരു ഇതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടി അവർ മാക്സിമം സ്ട്രാറ്റജീസ് പുറത്തെടുക്കും. ഇവിടെ എല്ലാം തന്നെ നമ്മൾ സ്ട്രോങ് ആയി അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ഉള്ളൊരു പരിഹാരം. അത് നമ്മളതിനെ കാരണം ഭയക്കേണ്ടതുണ്ട്, ശരിയാണ്, കാരണം ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്കറിയാത്തത്. പക്ഷേ അവിടെ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ റിസ്ക് പലപ്പോഴും നമ്മൾ എടുത്തേ മതിയാവും. പക്ഷേ അതിന് വേണ്ട ഒരു സോഷ്യൽ സപ്പോർട്ടും അതിന് വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അത് നമ്മളിതിന ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ചില റെഡ് ഫ്ലാഗ്സും കൂടിയാണ് റിലേഷൻഷിപ്പിൽ. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ ഒക്കെ ഈ ഒരു ഡൈനാമിക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട സൂചനകളാണ്, അല്ലെ, അപായ സൂചനകളാണ്. അതൊക്കെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപായ സൂചനകളാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ എന്തുകൊണ്ടാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കൺട്രോളിങ് രീതി നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധം നിങ്ങളതൊരു കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വായിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.